അവളെ വീട് വീട് കാണൂല, കാരണം അത്രത്തോളം ചെടികൾ ഇട്ട്. അപ്പൊ ചായപാത്രം കണ്ടപ്പോ ഞാൻ ശരിക്കും ഒരു കുക്കറിലാണ് ചായ ഉണ്ടാക്കല് വിചാരിച്ചു. അപ്പൊ കുട്ടികളെ ഞാൻ എന്റെ വീട്ടിൽ ആക്കിയിട്ട് അപ്പൊ ഞാൻ ഹായ് നമസ്കാരം, ഞാൻ ഷെബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഞങ്ങൾ ഉള്ളത് തൂതയിലാണ് കേട്ടോ. ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ എൻ്റെ സോനുകുട്ടിയാണ് കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് ജെസ്സിയുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു സ്ഥലം തന്നെയായിരുന്നു. അപ്പം ജെസ്സിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ അവൻ പറഞ്ഞിരുന്നു കേട്ടോ പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ആക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നിൽക്കണം. അപ്പോൾ ജെസ്സിനെ കൊണ്ട് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇടീപ്പിക്കാൻ കേട്ടോ. അപ്പോൾ അല്ലാതെ വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇനിയിപ്പോൾ മേക്കപ്പ് ഇല്ലാതിൻ്റെ വീഡിയോ ആളുകൾ കാണാണ്ടിരിക്കണ്ടെന്ന് ഞാനും വിചാരിച്ചു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. എവിടെയെന്നല്ലേ, പെരിന്തൽമണ്ണ ചെർപ്പുള്ളശ്ശേരി റോട്ടിൽ തൂത എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. തൂതയിൽ നിന്നും ഒരു 3.5 കിലോമീറ്റർ ഉള്ളോട്ട് പോകുന്നാൽ വീട്ടിക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഭാഗം ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്ഥലത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. അപ്പോൾ ഇനി ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യക്കാരുണ്ടെങ്കിൽ ആ ഒരു ഷോർട്ട് വീഡിയോ പോയി കാണുക കേട്ടോ. അങ്ങനെ ഇതാ സ്ഥലം വീഡിയോ എടുക്കലും സ്ഥലം കാണലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇതാ എൻ്റെ സോനുകുട്ടി ഇതാ ഉറക്കം വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക്. ഞങ്ങൾ ബസ് അത് നിൽക്കായിരുന്നു. അതായത് അമ്മാവൻ്റെ മകൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവളെ വീട്. വീട് കാണൂല, കാരണം അത്രത്തോളം ചെടികളായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അമ്മാവൻ്റെ മകൾ എന്ന് പറയുമ്പോൾ അവൾക്ക് എപ്പോഴും ഞങ്ങൾ അന്നവിടെ നിൽക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയും അനിയത്തിയും എൻ്റെ പൊന്നൂരൊക്കെ രാവിലെ പോയിട്ടുണ്ട്. ഞങ്ങളിത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെന്നത്. അപ്പോൾ എപ്പോഴും തന്നെ അവൾക്ക് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലണം. എപ്പോഴും വിളിക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും വിളിക്കും, എല്ലാവരും ഒന്ന് വരും ഒരു ഇതാണ് കേട്ടോ ആൾ. അവരിപ്പോൾ വീടിരുന്നതാണെന്ന് വീടിരുന്നിട്ട് കുറച്ചൊക്കെ ആയി. ഇനി അവരെ മകളെ കല്യാണം ഉണ്ട് കേട്ടോ, ജനുവരിയിലൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇനി എല്ലാവരും അവിടെ കൂടും. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ, എവിടെ നോക്കിയാലും ചെടിയായിരിക്കും. ചെടി വീട്ടിൽ വെക്കാൻ സ്ഥലമല്ലെങ്കിൽ അവൾ കൈ പിടിച്ച് നടക്കട്ടെ, അത്രത്തോളം ഇഷ്ടമാണ് ആൾക്ക് ചെടി. അങ്ങനെ കുറേ നേരം തമാശയൊക്കെ പറഞ്ഞിരിക്കണില്ല. ഇടയ്ക്കാണ് പിന്നെ ചായ കൊണ്ടുവന്നത് കേട്ടോ. ചായ നെയ്യപ്പം ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ചായപാത്രം കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഒരു കുക്കറിലാണ് ചായ ഉണ്ടാക്കല് വിചാരിച്ചത്. ആ പാത്രം കണ്ട ശരിക്കും കുക്കറാ തോന്നില്ല. അപ്പോൾ അത് അലുമിനിയം പാത്രമാണ് എത്ര കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ, മൾബറി. പിന്നെ ഒന്നും പറയാനില്ല, കാരണം മൾബറിൻ്റെ മരം കൂടിയും തിന്നു ഞാൻ, അത്രക്ക് ഇഷ്ടമാണ് എനിക്ക്. അപ്പോഴാണ് ഒരു പറയുന്നത് നമ്മളെ പഴുത്തതൊക്കെ ഞങ്ങൾ അറുത്തുക്കണു ഇല്ലാന്ന്. എനിക്ക് ശരിക്കും സങ്കടം വന്നു കേട്ടോ, കാരണം അത്ര ഇഷ്ടമാണ് എനിക്ക് ആ സാധനം. അങ്ങനെ ഞാനിതാ ഉള്ളത് അരിച്ച് പെറുക്കി നോക്കുമ്പോൾ പഴുത്തതൊന്നും ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയതാണ് ഇപ്പോൾ ഇത്. അങ്ങനത്തെ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എല്ലാവർക്കും കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ കഴിക്കട്ടോ. ഞാൻ ജെസ്സിക്കൊരു ഫോൺ വിളിച്ച് 2 മണിക്കൂർ നേരം സംസാരിച്ച് നിന്നു. അപ്പോഴത്തേക്ക് ഓരോക്കെ കടന്നു നിൽക്കണ്. പിന്നെ ഇതാ രാവിലെ കേട്ടോ ഇത് മിനിക്കാക്കു കുട്ടികളെ സ്കൂൾക്ക് ഉണ്ടാകാൻ വേണ്ടി വന്നതെന്ന്. അപ്പോൾ മിനിക്കാക്കുന് ഇതാ പത്തിരി നെയ്യപ്പവും തലസ്ഥ ബിരിയാണി ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏതേതാ കഴിക്കേണ്ട വെച്ചിട്ടാ മിനിക്കാക്കു. അങ്ങനെ ഇതാ കുട്ടികളെ കൊണ്ട് മിനിക്കാക്കു പോയപ്പോൾ രണ്ടാളും 2 സ്കൂളിലാണ് കേട്ടോ. പൊന്നു ഹൈസ്കൂളിലാണ് 8, സോനു 4. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓരൊക്കെ പറഞ്ഞാച്ചാൽ ഇനി ഓരോ സ്കൂൾ വിടുമ്പോഴത്തേക്കും വൈകുന്നേരം പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമാധാനത്തോടെ ഫോണിലൊക്കെ കളിച്ച് കിടക്കാമെന്ന് വിചാരിച്ച് കിടന്നപ്പോഴാണ് സ്കൂളിലെ മീറ്റിംഗ്. സോനു LSS ക്ലാസ്സിൽ കൂടിയിട്ടുണ്ടോ, എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മീറ്റിംഗ് ഉണ്ട്, നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യുക. അങ്ങനെ അതാ മീറ്റിങ്ങിന് വന്നു. അങ്ങനെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആനമങ്ങാട്ടത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തി. അവിടുന്ന് പിന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പിന്നെ മിനിക്കാക്കുവിൻ്റെ കൂടെ എറണാകുളം പോയിട്ടോ. അപ്പോൾ മിനിക്കാക്കു വൈകുന്നേരം പോവുമായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ശനി ഞായറുമാണ്. അപ്പോൾ കുട്ടികളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആക്കിയിട്ട് അപ്പോൾ ഞാൻ അത് മിനിക്കാക്കുവിൻ്റെ മേത്ത് കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. മിനിക്കാക്കു അപ്പോൾ വീഡിയോ എടുത്തതായിരുന്നു, എന്നിട്ട് പിന്നെ എനിക്ക് അയച്ചു തന്നതായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളെ സ്കൂളിലല്ല, അപ്പോൾ വീട്ടിലേക്ക് ആക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഉറക്കത്തി പോയിട്ട് കേട്ടോ. 2 ആളും ഉറങ്ങിപ്പോയി, എന്നിട്ട് പിന്നെ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഞങ്ങൾ ഓട്ടോ വിളിക്കേണ്ട അവസ്ഥയായി കേട്ടോ. അങ്ങനെ റൂമിലെത്തി, 3 മണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ചായ ഇല്ലാണ്ട് കഴിയൂല, കാരണം അന്ന് വൈകുന്നേരം എനിക്ക് ചായ എത്തിയിട്ടില്ല. അത് എനിക്ക് നിർബന്ധമാണ് കേട്ടോ. മുൻകാക്ക് പോയിട്ട് ചായയും ഒരു കേക്കൊക്കെ മേടിച്ചു കൊടുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇത് രാവിലെ തന്നെ കേട്ടോ. രാവിലെ പിന്നെ എൻ്റെ അവിടെ ചെന്നുള്ള ഭക്ഷണം ഇതാണ്, ആ ഒരു വട്ടപ്പത്തിരി നെയ്പത്തിരി എന്താ പറയുക, അതും സമൂസയൊക്കെ ആയിരിക്കും. അങ്ങനെ അതാ ചായയൊക്കെ കുടിച്ച് പിന്നെ പറഞ്ഞ എറണാകുളത്ത് പോയ പിന്നെ അവിടെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. അവിടെ റെസ്റ്റ് എടുക്കലെന്നേ ഉള്ളൂ, ഭക്ഷണം കൈ കാര്യങ്ങൾ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ കൂടുതലൊന്നും അവിടുത്തെ കാണിക്കാനില്ല. പിന്നെ ദാം ഉച്ചക്ക് ബിരിയാണി കഴിച്ചു.
പിന്നെ എൻ്റെ എഡിറ്റിംഗ് ഒക്കെ നടക്കൂട്ടോ, അതായത് അവിടെ ഫ്രീ ആണല്ലോ. അപ്പം ഞാൻ എൻ്റെ എഡിറ്റിംഗ് ഒക്കെ അവിടെ ചെല്ലുമ്പോഴാട്ടോ ഞാൻ ചെയ്യൽ. പിന്നെ ഇതാ രാത്രി മന്തിയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കുമ്പോൾ.